receive peace of Jesus. ഇഷ്ടത്തെ എവിടെയൊക്കെ അയാൾ ത്യജിക്കുന്നു അവിടെയൊക്കെ സഹനം ഉടലെടുക്കുകയാണ്. നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ അവിടെ നമ്മളുടെ സഹനം എന്ന പുണ്യം നിവർത്തിയാവുകയാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഒരു നോമ്പുകാലം സഹനത്തിന്റെ മഹാത്മ്യം ഏറ്റവും കൂടുതൽ വിളിച്ചോളുന്ന ഒരു കാലമാണ്. സഹനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദാനധർമ്മത്തിലൂടെ ഈശോയുടെ പീഡാനുഭവ സ്മരണയിലേക്ക് നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും സഹനം എന്ന പുണ്യത്തിലൂടെ ആ ദൂരത്തെ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും എന്നതിൽ യാതൊരു സംശയമില്ല. പല വ്യക്തികളും ഈ ഒരു കാലയളവില് പല രീതിയിലൂടെ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ വർജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കഴിയുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, സ്വയമേവ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട പല വ്യക്തികളും പല രീതിയിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ എല്ലാ സഹനത്തിന്റെയും അവസാനം കർത്താവ് എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം കാത്തുവെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകളിലൂടെ സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായിട്ട് ഊർജം പ്രദാനം നൽകുന്നത്. പക്ഷേ ഇതൊന്നുമല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും ആ വ്യക്തിത്വത്തെ കുറിച്ചാണ്, ആ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. ആർക്കു വേണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സഹന രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗുണകരമായ ഈ ഒരു സഹനത്തെ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. എന്നാൽ ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറച്ച് കുറച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെ ഒന്ന് കൂട്ടിക്കൊണ്ട് കർത്താവിന് മുന്നിൽ പ്രാർത്ഥിച്ചു നോക്കിക്കുക. എന്റെ ആവശ്യങ്ങളെ കുറച്ചു നേരത്തേക്ക് അടക്കി വെച്ചുകൊണ്ട്, എന്റെ ആവശ്യങ്ങളെ ഞാൻ സഹനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ തീർച്ചയായും എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലും അനുഗ്രഹം കർത്താവ് ചൊരിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത് സ്വന്തം കാര്യം ചിന്താഭാവം എന്ന സമ്പ്രദായം മാറ്റി അവരിലേക്കും എൻ്റെ കണ്ണുകൾ എത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സിലെ വിഷമങ്ങളെ മനസ്സിലാക്കി, രോഗങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കി, ആ വ്യക്തിയുടെ സൗഖ്യത്തിനായിട്ട് സുഖത്തിനായിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നാം ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന വലിയൊരു സഹായം. ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാവുകയില്ല. അത് മാത്രമല്ല, അത് നേരിട്ടിയുടെ ഇരട്ടിയുടെ ഫലം നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും എന്നതിലും യാതൊരു സംശയമില്ല. നമ്മുടെ ബൈബിളിൽ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന് ഉസ്തേഷത്തെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് വിശേഷിപ്പിച്ചിരുന്ന ജോബിന്റെ കഥ തന്നെയാണ്. ജോബിന്റെ ശരീരമാസകളും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോ ആകപ്പാട് വിഷമത്തിലായിരുന്നപ്പോൾ ജോബ് സ്വന്തം സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ അപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ എപ്പോൾ മുതലാണോ ജോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയത്, അപ്പോൾ ജോബിന് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം ഏഴിരട്ടിയായി തിരിച്ചു കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സഹനം ഒരിക്കലും നഷ്ടമാകില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുന്നു. അതിനുശേഷം കഴിയുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കും, അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. എന്റെ ഇഷ്ടങ്ങളെ കുറച്ച് നാളത്തേക്ക് ഒന്ന് സൈഡിലോട്ട് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും കർത്താവിന്റെ ഈ ഒരു പീഡാനുഭവ സ്മരണകാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്ന രീതിയിലല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നാം പരിശ്രമിക്കാം. അതിനാദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും അടങ്ങിയിരുന്നത് സ്വന്തം ഇഷ്ടങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണും കാതും കേൾക്കാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നതും സ്വന്തം ആഗ്രഹങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടൊരു സമൂഹം വളരുന്നതുകൊണ്ട് ആ ചിന്താഗതിയെ തുടച്ചു മാറ്റേണ്ടത് നാം ഓരോരുത്തരുമാണ്. എന്റെ ഇഷ്ടങ്ങളെക്കാൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, അവന്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നാം മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ മോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വയ്ക്കുകയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്
പരിചയമില്ലാതിരുന്ന രണ്ട് സംസ്കാരമുള്ള വ്യക്തിത്വങ്ങളുള്ള രണ്ട് വ്യക്തികളുടെ സംയോജികളാണ് വിവാഹം എന്ന പ്രാശം. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്റെ ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി കൊടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ പരസ്പരം രമ്യതപ്പെടാനുള്ളത് വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തിൽ ഉടലെടുക്കുന്ന കാര്യം. ആ ഒരു ഐക്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും പരസ്പരം സഹനങ്ങൾ ഏറ്റുവാങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് താഴ്ന്നു കൊടുത്ത് അല്ലെങ്കിൽ ഒരു സഹനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ജീവിതത്തിലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നതും ഈ ഒരു സ്നേഹമാണ്. സ്നേഹത്തിന്റെ കരുതലാണ്. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ സഹനമുണ്ടാകും. സഹനമില്ലാന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവ് കുറവാണ്. എങ്കിൽ സ്നേഹത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ട് സഹനത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ട് സന്തോഷപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനെല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന് മാത്രമല്ല കർത്താവിന്റെ പീഡാനുഭവത്തിലേക്ക് നമുക്കും നമ്മുടെ സഹനത്തിലൂടെ പങ്കെടുക്കാൻ കഴിയും എന്നതിലും നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനിരുന്ന അപകടത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥനയിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹജീവി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യ പ്രവൃത്തിയാണ്. അബ്രഹാം കർത്താവ് സ്വന്തം കുമാരനെ നശിപ്പിക്കുമെന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ മനമുറുകി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് അബ്രഹാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സാധിച്ചുവെങ്കിൽ ദിനംപ്രതി നാം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളെ ഒന്ന് കടിച്ചമർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ സഹനങ്ങളാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹനത്തിന്റെ അവസാനം സന്തോഷം നമ്മെ കാത്തിരിക്കും എന്നൊരു യാതൊരു സംശയം. അപ്പൊ ആ ഒരു ചിന്താധാരയിലേക്ക് ഈ ഒരു മുൻകാലത്ത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ കാലമാണ്. അതിനുശേഷം അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോ ഒരു പുതിയ റെസിപ്പിയാണ് നമ്മൾ വീണ്ടും വരും. Till then, stay tuned to Charis Radio, Voice from Heart. It's me, J Lija, signing off from Charis Radio.